നമസ്കാരം. ഹനുമാനെ ആരാധിക്കുന്നത് തന്നെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഹനുമാന്റെ നെഞ്ചു പിളർന്നാൽ അവിടെ കൂടിയിരിക്കുന്നത് ശ്രീരാമനും സീതാദേവിയും ആണ് എന്നുള്ളത് തന്നെയാണ് കാരണം. നിത്യ ബ്രഹ്മചാരിയാണ് ഹനുമാൻ എന്ന് മാത്രമല്ല കടുത്ത ശ്രീരാമ ഭക്തനും. ഹിന്ദു പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹനുമാൻ. ഹനുമാന്റെ സാന്നിധ്യമില്ലെങ്കിൽ രാമായണം എന്ന ഇതിഹാസം ഒരിക്കലും പൂർണ്ണമാകില്ല എന്നതാണ് സത്യം. എന്നാൽ ആ ഹനുമാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ചിരഞ്ജീവിയായ ഹനുമാൻ ഇന്നും ജീവിക്കുന്നുണ്ടത്രേ. വെറും വിശ്വാസം മാത്രമല്ല, അതിനുള്ള തെളിവുകളും ഇവിടെയുണ്ട്. ശിവന്റെ അവതാരമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഹനുമാൻ വായു ഭഗവാന്റെ പുത്രനായാണ് ഭൂമിയിൽ അവതരിച്ചത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് മരണം ഇല്ലാതെ ജീവിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഹനുമാൻ. എങ്കിലും ഇക്കാര്യത്തിൽ സംശയിക്കുന്നവർ ഒരുപാടുണ്ട്. ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായി പ്രചരിക്കുന്ന കഥകളനുസരിച്ച് മൃതസഞ്ജീവനി തേടിപ്പോയ ഹനുമാൻ അതിൽ നിന്ന് ഒരില ഭക്ഷിച്ച് അമർത്യനായി തീർന്നു എന്നാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ രാമന്റെ സഹചാരിയായിരുന്ന ഹനുമാൻ അനുഗ്രഹം ലഭിച്ചതിനാലായാണ് ഒരിക്കലും മരിക്കാതെ ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ആഞ്ജനേയരിയിലാണ് ചിരഞ്ജീവിയായ ഹനുമാൻ ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലം. ഹനുമാൻ ജനിച്ച ഇവിടം ഇത് തന്നെയാണ് എന്നാണ് വിശ്വാസം. മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ശിവന്റെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളൊന്നായ ത്രയംബകേശ്വര ക്ഷേത്രത്തിനും നാസിക്കിനും ഇടയിലാണ് ആഞ്ജനേരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1280 മുകളിലാണ് ഈ കുന്നുകളുള്ളത്. അതേസമയം വാൽമീകി മഹർഷിയുടെ രാമായണം കൂടാതെ ഹനുമാൻ തൻ്റെ സ്വന്തമായ രീതിയിൽ രാമായണം രചിച്ചിട്ടുണ്ട്. വാൽമീകി മഹർഷി പിന്നീട് ഹനുമാന്റെ സഹായത്തോടു കൂടിയാണ് രാമായണം എഴുതി തീർത്തത്. ലങ്കാദഹനത്തിന് ശേഷം ഹനുമാൻ തൻ്റെ ദേഹം ശുദ്ധീകരിക്കുന്നതിനായി കടലിൽ ഇറങ്ങുകയും അതുവഴി വന്ന മത്സ്യം അദ്ദേഹത്തിൻ്റെ വായിലുണ്ടായിരുന്ന അവശിഷ്ടം വിഴുങ്ങുകയും ചെയ്തു. ഇതിൽ നിന്നാണ് മകരജ്വനൻ എന്ന പേരിൽ ഒരു മകനുണ്ടായത്. ഹനുമാന് 108 പേരുകളാണുള്ളത്. ഹനുമാൻ, വായുപുത്രൻ, പവനപുത്രൻ തുടങ്ങിയവ അതിൽ ചിലത് മാത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇതാരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.